വിവാഹിതയായി അവൾ ഭർതൃഗൃഹത്തിലെത്തിയിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ. ആ നവോഢയുടെ പ്രിയ സഖി ആദ്യ രാത്രി പൊടുന്നനെ അണിഞ്ഞൊരുങ്ങി വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവളെ ഭർതൃസന്നിധിയിൽ അയക്കാൻ കൂട്ടുകാരികൾ ചുറ്റും ഉത്സുകരായി നിൽക്കുന്നു. ഇത്രയും ആയപ്പോഴേക്ക് ആ നവവധുവിൻ്റെ ഉത്കണ്ഠയും വ്യഥയും ലജ്ജാപാരവശ്യവും ഞാൻ വർണ്ണിക്കേണ്ടതില്ലല്ലോ. ഒരു വാക്കിനോ മനയ്ക്കെന്തു നാണം, ഇനി വേറൊരുത്സവം എന്തു വേണം. നാണിച്ചു നാണിച്ചു മൗലി കുനിച്ച്, നാണിച്ചു നാണിച്ചു മൗലി കുനിച്ച്, ലജ്ജിച്ച് മുഖം താഴ്ത്തി നിൽക്കുന്ന അവളെ കൂട്ടുകാരികളെല്ലാം കൂടി നിർബന്ധിച്ച് അങ്ങോട്ട് അയക്കുകയാണ്. ഗതിജിതമത ഗജമത്തമരാള വിലാസനിതം വിനിനി, ഗമന വിളംബനമരുതിനി മമ സഹി ചെല്ലുക ചെല്ലുക നീ, പോവുക പോവുക നീ, ചെല്ലുക ചെല്ലുക നീ. അങ്ങോട്ട് ചെല്ലുവിടനെ അദ്ദേഹം കാത്തിരിക്കുന്നു. പാവം നവസുമതൽപ്പം നീ വരവായെന്നോർത്തു വിരിക്കുന്നു, നയനം സഹിതം നീ വരുമാ വഴി നീളയക്കുന്നു. ഗതിജിതമത ഗജമത്തമരാള വിലാസനിതം വിനിനി, ഗമന വിളംബനമരുതിനി മമ സഖി ചെല്ലുക ചെല്ലുക നീ, പോവുക പോവുക നീ, ചെല്ലുക ചെല്ലുക നീ. കൂട്ടുകാരികൾ മാറിക്കളഞ്ഞു. അവൾക്ക് സഹിക്കാനാവാത്ത ലജ്ജ. തൈത്തന്നലൊന്നെങ്ങാൻ തൊട്ടാൽ കുണുങ്ങുന്ന മൊട്ടിട്ട മുല്ലയെ പോലെ, മൊട്ടിട്ട മുല്ലയെ പോലെ, നാണം കുണുങ്ങി കുണുങ്ങി അവളൊരു കാനനച്ചാർത്തിൽ പതുങ്ങി, കാനനച്ചാർത്തിൽ പതുങ്ങി. ഭർത്താവ് അവളെ കണ്ടു, പക്ഷേ കണ്ടിട്ടുമായത് കാണാത്ത ഭാവത്തിൽ ഇന്തൽ നടിച്ചവൻ നിന്നു, ഇന്തൽ നടിച്ചവൻ നിന്നു. ഹാവന ദേവതേ, ഹാവന ദേവതേ, എങ്ങു നീ എന്നവൻ അവലാതിപ്പെട്ടുഴങ്ങു, അവലാതിപ്പെട്ടുഴങ്ങു. ഹാവന ദേവതേ. അവർ തമ്മിൽ ആദ്യമായ അത്രയും അടുത്തു കണ്ടു. മധുവിധുവിന്റെ മധുരം തികട്ടുന്ന ദിവസങ്ങൾ നാലഞ്ചാറ് അങ്ങനെ കടന്നുപോയി. ഞാനീ പറഞ്ഞു വരുന്ന കഥ പ്രേമശില്പി മലയാള സാഹിത്യത്തിലെ രാജശില്പിയായ എസ് കെ പൊറ്റക്കാടിന്റെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം പ്രേമശില്പി. ഇതൊരു സംഭവ കഥയാണ്, യഥാർത്ഥത്തിൽ ഉണ്ടായതാണ്. ഇപ്പോഴെങ്ങുമല്ല, ഇവിടെയെങ്ങുമല്ല, ഒരഞ്ചര നൂറ്റാണ്ടിന് മുമ്പ് ഇന്ത്യക്കപ്പുറത്ത്, പാകിസ്ഥാനും അപ്പുറത്ത്, അഫ്ഗാനിസ്ഥാനും അപ്പുറത്ത്, ബലൂചിസ്ഥാനും അപ്പുറത്ത് ഉസ്ബെക്കിസ്ഥാൻ എന്നൊരു സ്ഥാനമുണ്ട് റഷ്യയിൽ. അന്നൊരു സായാഹ്നത്തിൽ ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ സുന്ദര സമർഖണ്ഡിൽ കാഴ്ചകൾ കാണാനെത്തി. തിരക്ക് പിടിച്ച നഗരത്തിലൂടെ ഞങ്ങൾ നടക്കുകയാണ് സമർഖണ്ഡിലൂടെ. ആള് വലിക്കും കുതിര വലിക്കും കാള വലിക്കും വണ്ടി, ചക്രം തിരിയും തിരിയലെല്ലാം എക്കി വലിച്ചു നടന്നു, പലഹാരങ്ങൾ ചുറ്റു നടന്നു കൊടമണി കൊട്ടും വണ്ടി. ആളുകൾ അനവധി ഉണ്ടെന്നാൽ അതിൽ ആരിലും ഇടചേരാതെ ആ നഗരത്തിൻ വീഥികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു, ആ നഗരത്തിൻ വീഥികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. വഴി കാണിക്കാൻ ഒരു പെണ്ണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അവളുമൊത്ത് ഞങ്ങൾ ആ നാട്ടിൽ ആ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ട് കണ്ട് മുമ്പോട്ട് പോകുന്നു. പണ്ടത്തെ ചരിത്രത്തിൻ ഗന്ധവും സാംസ്കാരിക സ്പന്ദവും കലർന്നതായി പലതും കണ്ടു ഞങ്ങൾ. ഉടഞ്ഞ പിഞ്ഞാണങ്ങൾ കണക്കെ ഓരോ കോണിൽ അടിഞ്ഞുകിടക്കുന്നു പള്ളികൾ പ്രാചീനങ്ങൾ. വളരെ പഴക്കമാർന്ന പള്ളികളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു തകർന്നു കിടക്കുന്നു. ഉടഞ്ഞ പിഞ്ഞാണങ്ങൾ കണക്കെ ഓരോ കോണിൽ അടിഞ്ഞുകിടക്കുന്നു പള്ളികൾ പ്രാചീനങ്ങൾ. ഇതിനിടയ്ക്ക് ആ വഴികാട്ടി പെണ്ണ് പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കൂ. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് നോക്കി. ആ മന്ദിരം ഏതാണ് പെണ്ണെ? വൃക്ഷങ്ങൾക്കപ്പുറത്ത് അമ്പരചുംബിയായി നിൽക്കുന്ന ആ കൂറ്റൻ സൗധം, അതാണ് തിമൂർ പള്ളി. തിമൂർ പള്ളി. ഇന്ത്യാ ചരിത്രത്തിൽ ഞാനൊരു തിമൂറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്.
ഡൽഹി ആക്രമിച്ച് പൊന്നും പണവും ഒക്കെ അടിച്ചുകൊണ്ട് പോയ വലിയൊരു ആക്രമണകാരി തിമൂർ, ടൈമൂർ ദി ലെയിം, മുടന്തനായ തിമൂർ. അയാളുടെ പള്ളിമന്ദിരമാണോ? അതെ അതെ. എങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണം. ഞങ്ങൾ ഒന്നിച്ച പള്ളിമന്ദിരത്തിന്റെ മുറ്റത്തേക്ക് നടന്നു. അടുത്തിയെന്നപ്പോഴല്ലേ കുഴപ്പം മനസ്സിലാകുന്നത്. ദൂരെ നിന്ന് നോക്കിയ സൗന്ദര്യമൊന്നുമില്ല. കുംഭഗോപുരം ചരിയാറായി, പള്ളിമന്ദിരത്തിന്റെ കുംഭഗോപുരം ചരിഞ്ഞിരിക്കുന്നു. തറകൾ പണച്ചടി തറവാടുകളായി, കല്ലറകൾ നരിച്ചീറിന് അവാധരംഗങ്ങളായി. അതിന്റെ കല്ലറകൾക്കുള്ളിൽ നരിച്ചീർ മക്കളും മരുമക്കളും അടക്കം സുഖിച്ചു കഴിഞ്ഞുകൂടുന്നു. അസ്ഥിഖണ്ഡങ്ങൾ പോലായി വെണ്ണക്കൽ തൂണങ്ങൾ, വെണ്ണക്കൽ തൂണുകളൊക്കെ അസ്ഥിക്കഷണങ്ങൾ പോലെ ഒടിഞ്ഞൊടിഞ്ഞിരിക്കുന്നു. കൊത്തുവേലകളെല്ലാം തെരഞ്ഞു വെണ്ണീറായി. ആകെ നാശമായിരിക്കുന്ന ഒരു പള്ളിമന്ദിരം. ഇത് കാണാനാണോ പെണ്ണേ നീ ഞങ്ങളെ വിളിച്ചോണ്ട് വന്ന്? എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ പെട്ടെന്ന് ദേഷ്യം മാറി. ഇതാ പള്ളിക്കകത്തുനിന്ന് ഒരാളിറങ്ങി വരുന്നു. ആ പള്ളിമന്ദിരത്തിന്റെ സൂക്ഷിപ്പുകാരനാണെന്ന് തോന്നുന്നൊരു മൂപ്പില്. തിട്ടോലുമക്ഷികൾ, ആളിനെ കണ്ടിട്ട് വള്ളത്തോൾ വർണ്ണിച്ച മാതിരിയുണ്ട്. തിട്ടോലുമക്ഷികൾ, നല്ല തിളക്കമുള്ള കണ്ണുകൾ, വളർന്നു നരച്ചു മാറി തൊട്ടോരു താടി, ചുളിരീണു പരന്ന നെറ്റി, മുട്ടോളമെത്തിയ ഭുജാമുസലങ്ങൾ. ആ മറ്റൊരു മനുഷ്യൻ ഇറങ്ങി വന്നു. ഞങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. അസ്സലാം അലൈക്കും. അലൈക്കും അസ്സലാം. പള്ളിമന്ദിരം കാണാൻ വന്നവരാണല്ലേ. വരൂ വരൂ. കെട്ടിടം കാണാമുള്ളിൽ കടക്കാൻ പാടില്ലല്ലോ, പൊട്ടി വീഴാറായിട്ടുണ്ട് ഒക്കെയും പഴക്കത്താൽ. അകത്ത് കയറാൻ അനുവാദമില്ല, ചുറ്റും നടന്നു കാണാം. ഞാൻ പറഞ്ഞു വേണ്ട, അകത്ത് കയറാൻ നിർബന്ധമില്ല, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരികെ ചെല്ലാവുന്ന് വാക്കുകൊടുത്തിട്ടാ പോകുന്നു. വെളിയിൽ നിങ്ങൾക്ക് കണ്ടോളാം. അങ്ങനെ പള്ളിമന്ദിരത്തിന് ചുറ്റും ആ വൃത്തിനുമൊത്ത് നടന്ന് അതിൻ്റെ കൊത്തുവേലകളും ശില്പവേലകളും എല്ലാം കണ്ട് കൺകുളിർത്ത് ഞങ്ങൾ തിരികെ വന്നപ്പോൾ മൂപ്പിൽ പറയുന്നു, ഇരിക്ക്, നല്ല മണൽ വിരിച്ചിരിക്കല്ലേ, അങ്ങോട്ട് ഇരിക്കൂ. ഞങ്ങളെല്ലാവരും മുറ്റത്തിരുന്നു. അദ്ദേഹം പള്ളിമന്ദിരത്തിൽ തിണ്ണയിൽ കയറിയിരുന്നു. ഇന്ത്യയിൽ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഈ പള്ളിമന്ദിരത്തിനെ സംബന്ധിച്ചുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. ഈ പള്ളിയെ സംബന്ധിച്ച് ഒരു ഇതിഹാസം തന്നെയുണ്ട്. പെട്ടെന്ന് എസ്കേപ്പ് ഒറ്റക്കാട് തന്നെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്ത് കൊടുത്തു. മൂപ്പില് ഒരു സിഗരറ്റം കൊണ്ടെടുത്ത് കത്തിച്ച് പുകച്ച് കുടുകൂടാ പുകയും ഇട്ട് കഥ അങ്ങോട്ട് തുടങ്ങി. അഞ്ചര നൂറ്റാണ്ടുകൾക്കപ്പുറം തിമൂറിന്റെ അഞ്ചിത സമർക്കണ്ടിൽ സഞ്ചരിക്കുക നമ്മൾ. 550 വർഷം മുമ്പ് സമർഖണ്ഡിലെ രാജാവ് തിമൂർ മന്നൻ ബീബി എന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ആദ്യത്തെ ദിവസം ഒരു വാക്കിനോ മനക്കെന്തു നാണം, ഇരുവേറൊരുത്സവം എന്തു വേണം, നാണിച്ചു നാണിച്ചു മൗലി കുനിച്ച്. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ ആദ്യമായി കണ്ടതും 4-5 ദിവസം കഴിഞ്ഞു പോയതും ഒക്കെ ആദ്യം സൂചിപ്പിച്ചല്ലോ. 7-ാം ദിവസം, അതെ 7-ാം ദിവസം, തിമൂർ മന്നൻ ഭാര്യയെ വിളിച്ചു. ബീബി, ബീബി, എന്താ ഇങ്ങോട്ടൊന്ന് വരൂ. ബീബി, എന്താ ഇങ്ങോട്ട് വരൂ. ആടിക്കുഴഞ്ഞവൾ ഓടിച്ചൊന്നു. എന്താ ആദ്യത്തെ നാണമൊക്കെ ഇങ്ങ് മാറി, 4-5 ദിവസത്തെ പരിചയമൊക്കെ ആയില്ലേ. എന്താ, നീ എനിക്ക് വേണ്ടി അല്പം ഒരു ബുദ്ധിമുട്ട് സഹിക്കേണ്ടിയിരിക്കുക. എന്ത്? നീ എനിക്ക് വേണ്ടി ഒരു ചെറിയ ത്യാഗം അനുഷ്ഠിക്കേണ്ടിയിരിക്കുകയാണ്. എന്താണ്? ഞാനൊരു സ്ഥലം വരെ പോവുക, നീ ഒറ്റയ്ക്ക് ഇവിടെ കുറെ നാൾ കഴിഞ്ഞുകൂടണം. ആ പെണ്ണിന്റെ മുഖം പാടിയല്ലോ, കണ്ണു നിറഞ്ഞല്ലോ, കരയുന്നോ? സാരമില്ലെന്നേ, ഞാൻ വേഗം മടങ്ങി വരും. 1 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയേക്കാം. നല്ല കാര്യമായി, അവിടെ നാക്കിറങ്ങിപ്പോയി പോലെ തോന്നി. കരയാതെ ഞാൻ തിരിച്ചു വരില്ലേ. 1 വർഷം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പോട്ടെന്ന് പറഞ്ഞെങ്കിൽ സാരമില്ലായിരുന്നു. 4-5 ദിവസത്തെ പരിചയമൊക്കെ കഴിഞ്ഞ് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അതറിയാവുന്നവർക്ക് അറിയാൻ പറ്റൂ. എല്ലാ ഏർപ്പാടും നിർത്തിവെച്ചിട്ടാണ് ഭർത്താവ് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കുതിരപ്പെട്ടാളം കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു പോകുന്നു. പാഴ്നിലങ്ങൾക്കും അങ്ങേ പുറത്തെഴും കുന്നുകേറി മറയുന്നു. തീരനാം മന്നവന്റെ കുതിരപ്പടനിര, മന്നവന്റെ കുതിരപ്പടനിര. ധൂളി പൊങ്ങി അന്തരീക്ഷത്തിൽ പൊടിപടലം.
ഭടതൻകവചങ്ങൾ ഉളിലയിലിൽ ഒളി മിന്നി മാഞ്ഞു പോയി കണ്ണിമയ്ക്കാതെ കാഴ്ചക നോക്കിനാൾ ഖിന്നയായി വിവിഹനും രഹിണി ആ കുളമ്പടി ശബ്ദം കേൾക്കാതെയായി അന്തരീക്ഷത്തിൽ പൊടിപടലം മാത്രമായി അവിടെ കവളിലൂടെ കണ്ണുനീരൊഴുകി കൊല്ലമൊന്നീ പ്രാണ വല്ലഭൻ തീരിച്ചത്തില്ല നിശ്ചയം മനോഹര ചിന്ത ചിന്തിയിരുന്നു മനസ്വിനി ഭർത്താവ് പോയി കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ തിരിച്ചു വരൂ പറഞ്ഞാൽ പറഞ്ഞാണ് തിമൂർ മന്നൻ പറഞ്ഞാൽ പറഞ്ഞാണ് വെട്ടൊന്ന് കുണ്ടൻ രണ്ട് എവിടെയാണ് ഈ മനുഷ്യൻ ചാടിക്കേറി പോയത് ഭാര്യ വീട്ടിൽ കൊണ്ട് കളഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ സ്ഥലം എടുത്ത് പലരും നമുക്കറിയാം മാല എടുത്ത് കഴുത്തിലിട്ടിട്ട് എന്നാ പിന്നെ കാണാം അവർ ജോലിക്ക് പോവുക ഇയാൾക്ക് എന്താ ജോലി രാജാവല്ലേ രാജാവ് പണി എല്ലാം എന്താ പക്ഷേ തിമൂറിന് ഒരു പ്രത്യേക പ്രകൃതമുണ്ട് ദൂരെയുള്ള ധനാഢ്യപുരങ്ങളെ തീരസാഹസൽ കൊള്ളയടിക്കുക അകലെയുള്ള പട്ടണങ്ങളെ ആക്രമിച്ച് അവിടുത്തെ സമ്പൽ സമൃദ്ധികൾ ചോർത്തിക്കൊണ്ട് പോരുക അയാളുടെ രാജ്യം സമ്പന്നമാക്കുക ഇത് തിമൂറിന്റെ ജീവിതവ്രതമാണ് അതിനെ കൊള്ളയടിക്കാൻ പോയിരിക്കുന്ന ഭർത്താവ് തിരിച്ചു വരാൻ നിശ്ചയമായിട്ട് ഒരു വർഷം കഴിയും ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ അവൾ പിന്നെ അങ്ങനെ ആലോചിച്ചു ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ അദ്ദേഹം എനിക്ക് വേണ്ടി എന്തെല്ലാം കൊണ്ടുവരും കൊള്ളയടിക്കാൻ പോകുന്ന മനുഷ്യൻ കൊട്ടാരങ്ങൾ കൊള്ളയടിക്കാൻ പോകുന്ന മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ ഇഷ്ടം പോലെ സ്വർണവും രത്നവും സ്വർണമാലകളും രത്നമാലകളും കാപ്പും കൊലുസും എല്ലാം ചാക്ക് കണക്കിൽ കെട്ടിക്കൊണ്ടു വന്നു ആ ചാക്കിന്റെ കെട്ടഴിച്ച് എന്റെ പാദത്തിൽ അങ്ങോട്ട് കുടഞ്ഞു കുടഞ്ഞിട്ടിട്ട് അദ്ദേഹം മാറി അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ഞാനെന്ത് കൊടുക്കും പകരം ഞാനെന്ത് കൊടുക്കും എൻ തനൂമൻ പ്രേമവും പ്രാണനും തൻ തിരുവടിക്കേകിയതല്ലയോ എന്തു കൗതുക വസ്തു ഉണ്ടെന്നുതൻ അന്തരംഗത്തിൽ ആരാഞ്ഞിരുന്നവൾ ഭർത്താവ് വരുമ്പോ സമ്മാനം തരും തിരികെ ഞാൻ എന്താ കൊടുക്കേണ്ടത് അവൾ മനസ്സൊന്നും ചിന്തിക്കുമ്പോൾ ആകാശത്തിൽ പുതിയ കാഴ്ച കണ്ടു ഇതാ മേഘങ്ങൾ വൈകുന്നേരത്തെ മേഘങ്ങൾ സാന്ധ്യമേഘങ്ങൾ ചുവന്ന മേഘങ്ങൾ വരി വരിയായി പല രൂപത്തിൽ എങ്ങനെ വരുന്നു പട്ടുഭാണ്ഡങ്ങൾ പാറത്തുരുത്തുകൾ പർവ്വതങ്ങൾ രഥങ്ങൾ എന്നിങ്ങനെ ചുറ്റിലും രൂപവൈചിത്യമാർന്നുകൊണ്ട് എത്തിടുന്നു മുകിൽ നിരച്ചാർത്തുകൾ കാറ്റ് വീശി കാറ്റിന്റെ കൈകൾ കാറ്റിന്റെ അദൃശ്യഹസ്തങ്ങൾ ആ മേഘമാലകൾ വാരിയെടുത്തുകൊണ്ട് പോയി ഇതാ ഒരു മേട പണിയുന്നു ഒരു പള്ളിമേട പണിയുന്നു കൺമണി നോക്കി നിൽക്കെ അവരൊരു വെൺമണിമേടയായി ചമയുന്നു അമ്പിളിക്കല ചുംബിച്ചുകൊണ്ടൊരു കുംഭഗോപുരം പൊങ്ങുന്നു ഭംഗിയിൽ ചത്വരംഗണപക്ഷത്തിലായൊരു ചിത്രമണ്ഡപം ഉണ്ടായി വരുന്നതാ ഭിത്തിയിൽ മിഞ്ചതുമ്പൽ വധിച്ചവർക്കൊപ്പം സുന്ദരം അതിമനോഹരമായൊരു പള്ളിമേട അവൾക്കൊരു പുതിയ ആശയം തോന്നി അല്ലാഹു ഈശ്വരൻ വിണ്ണിൽ വരച്ചു കാണിച്ച ഈ പള്ളിതൻ പ്രതിരൂപം പകർത്തി ഞാൻ ജൈത്രയാത്ര കഴിഞ്ഞു വന്നെത്തിടും ഭക്തനാമന്റെ ഭർത്താവിനെ കിടും ഒരു വർഷം കഴിഞ്ഞല്ലേ ഭർത്താവ് വരൂ ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് സമർഖണ്ഡിൽ ഈ പള്ളിമന്ദിരം ഞാൻ പണിഞ്ഞുയർത്തും എന്റെ ഭർത്താവിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സമ്മാനം അതായിരിക്കട്ടെ ബീബി അങ്ങ് സുഖമായിട്ട് ഉറങ്ങി ആ പള്ളിമേട സ്വപ്നം കണ്ടുകൊണ്ട് അവൾ ഉറങ്ങി അടുത്ത ദിവസം രാവിലെ മന്ത്രി മുഖ്യനെ പിറ്റെന്നു രാവിലെ സുന്ദരി മണി വേഗം വരുത്തിനാൾ ഏ മന്ത്രി ഉത്തരവ് ഇവിടെ വരൂ അടുത്തു വരൂ ഒരു സ്വകാര്യം പറയാനുണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്കൊരു പള്ളിമന്ദിരം പണിയിക്കണം അദ്ദേഹം വരും മുമ്പ് അതിന്റെ പണി പൂർത്തിയായിരിക്കണം അദ്ദേഹം അറിയരുത് അറിയിക്കുകയും ചെയ്യരുത് നമുക്കൊരു ശില്പി ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടോ പൊന്നമ്പുരാട്ടി നല്ല ആശയം അടിയനൊരു ശില്പി പരിചയമുണ്ട് ആരാണ് അയാളുടെ പേര് ഓമർ ഓമർ എന്ന് പറയും ഓമർ ഞാൻ ആ പേര് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആളെങ്ങനെ ബഹുസമർത്ഥനല്ലേ
ശരി വിളിക്കൂ, താമസിക്കരുത്, നാളെ തന്നെ ഇവിടെ അളത്തണം. അടുത്ത ദിവസം രാവിലെ ശില്പി വന്നു, ഓമർ വന്നു, സുവർണ തലമുടി, ഓമറിന്റെ മുടി സ്വർണമുടി, സോമലേഖയെപ്പോലൊരു പുഞ്ചിരി. ഓമർ ചിരിച്ചാൽ ചന്ദ്രക്കല പൊലിക്കുന്ന ഒരു വല്ലാത്ത ചിരി. വ്യോമമണ്ഡലം ബിംബിച്ച കണ്ണ്, യുവകോമളത്തും ആള് ചെറുപ്പം അല്ലെങ്കിലും യുവകോമളത്തും. ശില്പി ഉത്തരവ്. എന്താ പേര്? ഓമർ എന്ന് വിളിക്കും. ഓമർ, നമ്മുടെ രാജ്യത്ത് സമർക്കുന്നത് എന്റെ ഹൃദയഭാഗത്ത് നമുക്ക് പുത്തനായൊരു പള്ളി വേണം, പണി പത്തു മാസത്തിനുള്ളിൽ കഴിയണം. പുത്തനായൊരു പള്ളി വേണം, പണി പത്തു മാസത്തിനുള്ളിൽ കഴിയണം. പക്ഷെ ഒരു കാര്യം, പത്തു മാസത്തിനകം പണിയണമെന്ന് കരുതി വാരിക്കുവാരി പണിഞ്ഞിട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല. രചിക്കാത്ത മട്ടില മന്ദിരം നീലവാനിൽ ഉയരണം, മുന്നവാരം രചിക്കാത്ത മട്ടില മന്ദിരം നീലവാനിൽ ഉയരണം. പുത്തനായൊരു പള്ളി വേണം, പണി പത്തു മാസത്തിനുള്ളിൽ കഴിയണം. ശില്പി നിങ്ങൾക്കെന്താ ഒരു പരിഭ്രമം പോലെ? പിന്നെ പരിഭ്രമിക്കത്തില്ലയോ, ലോകത്തെങ്ങും ഇല്ലാത്ത ആദ്യ പള്ളി പണിഞ്ഞു കൊടുക്കണം പത്തു മാസം കൊണ്ട്. റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയം പണിഞ്ഞു നിർത്തത് ഒന്നേകാൽ നൂറ്റാണ്ട് കൊണ്ടാണ്. ഇവിടെ പത്തു മാസം കൊണ്ട് പള്ളി പണിഞ്ഞു കൊടുക്കണം. ശില്പി പരിഭ്രമിച്ചിട്ട് കാര്യമില്ല, വരൂ, അകത്തേക്ക് വരൂ. ഇതാ ഈ ഭിത്തി നോക്ക്, ഈ രൂപരേഖ നോക്കി നിങ്ങൾ പണിഞ്ഞോണ്ടാ മതി. അയ്യോ തമ്പുരാട്ടി, ഇതാരാണ് വരച്ചത്? വരച്ചത് ഞാൻ തന്നെയാണ്. ഇതുപോലെ പണിയാവോ? ഇന്നലെ അള്ളാഹ് ആകാശത്ത് വരച്ചു കാണിച്ചൊരു പള്ളിമന്ദിരം, ആ പള്ളിമന്ദിരത്തിന്റെ രൂപരേഖ എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പകർത്തിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് പണിയാൻ പറ്റുമോ? രണ്ടും കൽപ്പിച്ചയാൾ സമ്മതിച്ചു. ബിബി സാഹിബ് കൽപ്പിച്ച പോലെ കൽപ്പിച്ച പോലെ അടുത്ത ദിവസം രാവിലെ തന്നെ പള്ളിമന്ദിരത്തിന്റെ പണിയങ്ങോട്ട് തുടങ്ങി. പള്ളി തൻ തറ വെട്ടാൻ അടിമ കൂട്ടം വന്നു, മല്ലരാം തർത്താരികൾ ചട്ടവാറുമായി നിന്നു. പുല്ലു ചെത്തുന്നു, നിലം നിരപ്പാക്കുന്നു, തറക്കല്ലുകൾ വെക്കാനുള്ള ചാലുകൾ കീറിയിടുന്നു. ഒരാളിറങ്ങി നിന്നാ കാണാത്ത മട്ടിൽ അത്ര ആഴത്തിലല്ലേ വാനം തോണ്ടുന്നത്? തല്ലു ദൂരത്തായി പാറക്കല്ലുകൾ വിളർക്കുന്ന കല്ലുളിച്ചത്തം ബഹളം പിടിച്ച പണി. തൊഴിലാളിക്ക് യാതൊരു വിഷമവുമില്ല. ആരെങ്കിലും നടുവർത്തം മാറി നിന്നാൽ താർത്താരി വർക്കാർ ചാട്ടവാർ വെച്ച വാഞ്ഞൊരടിയാണ്. അയ്യോ എന്തിനാ തല്ലത്? പോയി ജോലി നോക്കടാ. ഒരു വാസന അടിക്കുന്നല്ലേ? അതെ അതെ. ഇടാ തമ്പുരാട്ടി, ഇതാ ബീബി തമ്പുരാട്ടി വരുന്നു. ബീബി തമ്പുരാട്ടി, പുത്തനാം പള്ളിയുടെ പണിപൂരങ്ങൾ കാണാൻ നിത്യവും പ്രഭാതത്തിൽ എത്തിടും കന്നൂമി. ഭർത്താവിന് വേണ്ടി പണിയിക്കുന്ന പള്ളിമന്ദിരത്തിന്റെ ക്രമാനുഗതമായ വളർച്ച കാണാൻ കണ്ട് കൺകുളുക്കാൻ അത് രാവിലെ തമ്പുരാട്ടി ഇങ്ങ് പോരുകയാണ്. തമ്പുരാട്ടി വന്നാൽ ഒരു വരവാണ്, നിന്നാൽ ഒരു നിൽപ്പാണ്. ശ്യാമളപട്ടംബരം മൗലിയിൽ നിന്നും മെല്ലെ താമരപ്പൂവോടെ തകൈത്തലത്താലേ നീക്കി, താമര പൂമൊട്ട് പോലിരിക്കുന്ന ആ കൈത്തലം കൊണ്ട് സാരിത്തുമ്പം കൊണ്ട് നീക്കി. പൊന്നുഷപ്രഭയോലും തൻകവിൾത്തടം കാട്ടി നിന്നിടും സമർഖണ്ഡിൻ ത്രൈണ സൗന്ദര്യ സ്വപ്നം. തമ്പുരാട്ടി വന്നം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് പിന്നെ ഒരു ആവേശമാണ്. അവര് പാട്ടുപാടിക്കൊണ്ട് ജോലി തുടരുകയാണ്. തമ്പുരാനായൊരു പള്ളി പണി തമ്പുരാട്ടിക്കൊരു കമ്പം പേരും തല്ല തെയ്യക തെയ്യക തെയ്യകന്ധാര തെയ്യക തെയ്യക തെയ്യകന്ധാര. ഈ
സമയത്ത് അവിടെ പടച്ചു തമ്പുരാൻ പോലും അറിയാതെ മറ്റൊരു സംഘം നടക്കുന്നുണ്ട്. ശില്പിയുണ്ടല്ലോ നമ്മുടെ ഓമർ, റാണി തെൻകവിൾ തട്ടിൽ തൻകടക്കണ്ണാൽ നല്ല റാണി മേടിടും കുടക്കുടയാഗ്രഹശില്പി. പള്ളിമണിയാൻ വന്ന ശില്പി തമ്പുരാട്ടിയുടെ കവിൾത്തട്ടിലേക്ക്. ഇത് തമ്പുരാൻ പോലും അറിഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല. തൊഴിലാളികൾ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. അവർ പാടുന്ന ഇടയ്ക്ക് അതുകൂടെ ചേർത്ത് പാടുന്നു. ഓമറു തമ്പീരാൻ ഓർത്തുമോർക്കാതെയും ബിബി തമ്പ്രാട്ടിയെ കട്ടുനോക്കുന്നട. തെയ്യക തെയ്യക തെയ്യകം താര, തെയ്യക തെയ്യക തെയ്യകം താര. വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. ആയിരം മൊട്ടുകൾ പൂക്കളായി, ആയിരം പൂക്കൾ അടർന്നുപോയി. ആറുമാസം കഴിഞ്ഞിരിക്കുന്നു. പള്ളിതൻ പണിയേവമിഴഞ്ഞു പയ്യപ്പയ്യേ. ആറുമാസം കഴിഞ്ഞ് കട്ടിച്ചു നാലു മാസമുള്ളൂ. താൻ പ്രതീക്ഷിച്ച മാതിരി പള്ളി മന്ദിരത്തിന് പണി പുരോഗമിക്കുന്നില്ല. കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചുകൂടിൽ കത്തേ നിദ്രാസുഖം, കൊച്ചുകൂടിൽ കത്തേ നിദ്രാസുഖം. ഒരു ദിവസം തമ്പുരാട്ടി വന്നു. ഏ ശില്പി, ഉത്തരവ്, വരൂ ഇവിടെ, ഒരു സംശയം ചോദിക്കാനുണ്ട്. എന്താ തമ്പുരാട്ടി? പത്തു മാസത്തിനകം ഈ പള്ളി മന്ദിരം പണിഞ്ഞുതരാൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിച്ചു എന്ന് സമ്മതിച്ചാ പോരാ, പിന്നെന്താ തമ്പുരാട്ടി? മാസങ്ങൾ ആറായില്ലേ കന്നിക്കോൽ നാട്ടിയിട്ട്, എന്താണ് ഈ സൗധമെന്നും മണ്ണിൽ പടർന്നേ കിടക്കുന്നു. ഇതിന് താറുമാറാ കെട്ടുന്നാ മതിയോ? കെട്ടിടം മുകളിലേക്ക് ഉയർന്നു വരണ്ടേ? എന്താണിത്? തമ്പുരാട്ടി തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ ആ കുറ്റപ്പെടുത്തി തന്നെ ഒരു ചെറിയ സുഖമായിട്ട് കരുതിക്കൊണ്ടയാൽ പറഞ്ഞു. പൊന്നതമ്പുരാട്ടി, ആറുമാസമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി നാലു മാസം ഉണ്ടല്ലോ, ഒക്കെയും ശരിയാവും. വിശ്വസിച്ചു ഹാഭാവം വശവാക്കുകൾ തച്ചുശാസ്ത്രം അങ്ങനെയാവാം. തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്നോ വച്ച വരുന്നോ എന്നറിയാൻ പാടില്ലാത്ത തമ്പുരാട്ടി വിശ്വസിച്ചുകൊണ്ട് തിരിച്ചുപോയി. തിരികെ പോകുമ്പോൾ ശില്പി അവരെ തന്നെ നോക്കിയിരുന്നുകൊണ്ട് പാടി. ആ നാട്ടിലെ കൃഷിക്കാർ പാടാറുള്ള ഒരു പഴഞ്ചൽ പാട്ടിലെ ഈരടി പാടി. പ്രേമിക്കാനില്ലാത്തവൻ ഗർദ്ദഭം, പ്രേമിക്കാനില്ലാത്തവൻ ഗർദ്ദഭം, അഭിവൃദ്ധിക്ക് ആകാംക്ഷയില്ലാത്തവൻ സുത്തമം കളിമണ്ണും. പ്രേമിക്കാനില്ലാത്തവൻ കഴുത, അഭിവൃദ്ധിക്ക് ആഗ്രഹമില്ലാത്തവൻ കളിമണ്ണ്, ഈ അർത്ഥം വരുന്ന പാട്ട്. എടാ, പ്രേമിക്കാനില്ലാത്തവൻ കഴുതയോ കുതിരയോ എന്തോ ആയിക്കോട്ടെ, ഈ പാവപ്പെട്ട സ്ത്രീ എന്ത് വേണം? പ്രേമിക്കാനില്ലാത്തവൻ ഗർദ്ദഭം, അഭിവൃദ്ധിക്ക് ആകാംക്ഷയില്ലാത്തവൻ ശുദ്ധമാം കളിമണ്ണും. പാടിപ്പാടി പിന്നെയും മാസങ്ങൾ വീണ്ടും രണ്ട് കഴിഞ്ഞു. ആറും രണ്ടു എട്ട്, മസ്ജിദിന്റെ ഭാസുരകുംഭം താങ്ങും ഗോപുരം പൊങ്ങുന്നില്ല. തമ്പുരാട്ടി വീണ്ടും വന്നു. ഏ ശില്പി, ഇവിടെ വരൂ. രണ്ടു മാസം മുമ്പ് സംസാരിച്ചപ്പോ എന്താ പറഞ്ഞത്? ഒക്കെയും ശരിയാവും. രണ്ടു മാസം കഴിഞ്ഞു, എന്താ ഇവിടെ ശരിയായത്? ഒന്ന് ചൂണ്ടിക്കാണിക്കൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ ഈ അലസത എനിക്ക് ദുസ്സഹമാണ്. എന്റെ ഭർത്താവ് വരുന്നതിന് തലേ ദിവസമെങ്കിലും പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയായില്ലെങ്കിൽ. പൊന്നു തമ്പുരാട്ടി, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ജീവിതമെന്നാലൊരു നിമിഷം ക്ഷമ വേണം. ബീവിയെ ഓർമ്മിപ്പിച്ചു ശില്പിയ ഖുറാൻ വാക്യം. അധികമല്ല തമ്പുരാട്ടി, ജീവിതം നമ്മൾ എവിടുന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു, ഇതിനിടയ്ക്ക് ഒരു നിമിഷം, അതാണ് ജീവിതം. അല്പം ക്ഷമിക്കൂ. എന്റെ ഭർത്താവ് തിരികെ വരുന്നതിന്റെ തലേ ദിവസമെങ്കിലും ഇത് പൂർത്തിയായില്ലെങ്കിൽ. തമ്പുരാട്ടി തിരികെ പോയി. അപ്പോഴും അവൻ പാടി, പ്രേമിക്കാനില്ലാത്തവൻ ആകാംക്ഷയില്ലാത്തവൻ ശുദ്ധമാം കളിമണ്ണ്. നാലഞ്ച് ദിവസം കഴിഞ്ഞു. തമ്പുരാട്ടി കുറക്കമല്ലല്ലോ, അവർ വീണ്ടും വന്നു. ശില്പി, എനിക്കിന്ന് രണ്ടിലൊന്നറിയണം. ഒറ്റ വാക്കിൽ സമാധാനം പറയണം. നിങ്ങൾ സമ്മതിച്ച സമയത്തിനുള്ളിലല്ല എന്റെ ഭർത്താവ് തിരികെ വരുന്നതിന് തലേ ദിവസം, രണ്ടു മാസം കൂടി ഞാൻ അനുവദിക്കുകയാണ്. അന്നെങ്കിലും
ഇത് പൂർത്തിയാകുമോ ഇല്ലയോ ഒറ്റ വാക്കിൽ സമാധാനം കേൾക്കണം. പൊന്നാമ്പിരാട്ടി, അടിയിലൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ആ കേൾക്കട്ടെ. മാസം എട്ട് കഴിഞ്ഞു, അപ്പോഴാണ് ഉണർത്തിക്കാനുള്ളത്. എന്താണ് തമ്പുരാട്ടി ഈ പള്ളിമന്ദത്തിന്റെ പണി? പണി ഇത് പൂർത്തിയാവില്ല തമ്പുരാട്ടി. എടാ ദ്രോഹി, നിങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നത്? എല്ലാം താറുമാറൊക്കെ ഇവിടെ കൊണ്ടിട്ടു. മാസം എട്ട് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ അറിഞ്ഞു. ഇപ്പൊ പൂർത്തിയാവില്ല. ആരവിടെ? അവരെ കഴുത്തു വെട്ടി കഴിഞ്ഞു. കൂലി പിടിച്ച വാളുമായി രാജകങ്കന്മാർ ശില്പിയെ വളഞ്ഞു. ആ വാൾമുരകൾ അവരെ വലയിച്ചു നിൽക്കുന്നു. അയ്യോ അയ്യോ, തമ്പുരാട്ടി തമ്പുരാട്ടി, പൂർത്തിയാവും പൂർത്തിയാവും പൂർത്തിയാവും. വാളെല്ലാം ഉറയിൽ പോയി വീഴും, പൂർത്തിയാകും. തമ്പുരാട്ടി പൂർത്തിയാവും. പക്ഷേ എന്തോന്ന് പക്ഷേ? അടിയന്റെ മനസ്സിൽ എന്താ? മനസ്സിൽ അടിയന്റെ പഴയ മനസ്സിൽ എന്താ? നിന്റെ പഴയ മനസ്സിൽ തമ്പുരാട്ടി, ഇവരൊക്കെ അങ്ങ് പോകാൻ പറ്റണം. തമ്പുരാട്ടി വടിയും തടിയായിട്ട് നിൽക്കുന്നവരൊക്കെ ദൂരെ പോയി. ശില്പിയും തമ്പുരാട്ടിയും മാത്രമായി രംഗത്ത്. അവൻ അടുത്തിയത് പറഞ്ഞു, പൊന്നതമ്പുരാട്ടി ഈ പള്ളിമന്ദത്തിന്റെ പണി ആരംഭിച്ച ദിവസം മുതൽ, അവിടുത്തെ കണ്ട നിമിഷം മുതൽ, അടിയന്റെ മനസ്സിൽ പരിശുദ്ധ പ്രേമം അങ്ങനെ പത്തി വിടർത്തി ആടുകയാണ്. ആ പത്തി താഴും വരയ്ക്കും ഈ പള്ളിമന്ദത്തിന്റെ പണി പൂർത്തിയാവില്ല. തമ്പുരാട്ടി പൂർത്തിയാവില്ല. ഓമർ, എനിക്ക് മനസ്സിലാവുന്നില്ല, തെളിച്ചു പറയൂ. പൊന്നതമ്പുരാട്ടി, ജീവിതത്തിക്കുണ്ടത്തിൽ നിന്ന് ഞാൻ അർത്ഥിക്കുന്നു. വിവിധൻ കവിൾത്തട്ടിൽ, ആ കവിൾത്തട്ടിൽ ഒരു ചുംബനം മാത്രം, ഒരു ചുംബനം മാത്രം. ഓമറേ നിർത്തൂ, തിമൂറിന്റെ ഭാമിനിയോടോ നിന്റെ ആഭാസമേ കൂത്തുകൾ. ബീബിഖന്നും പിന്നോടെ നിന്നില്ല. അസ്ത്രം തൊടുത്തുവിട്ട് വേഗത്ത് കൊട്ടാരക്കെട്ടിലെത്തി സപ്രപഞ്ചത്ത് വീണു. ഇങ്ങിപ്പൊട്ടി കരയുന്നു. അവളൊരു വല്ലാത്ത വെട്ടിൽ വീണിരിക്കുന്നു. ഒരു വലിയ ആപത്ത് ചാടിയിരിക്കുന്നു. ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പള്ളിമന്ദത്തിന് പണി തുടങ്ങി. ഇപ്പൊ കേൾക്കുന്നത് പൂർത്തിയാവണമെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കണം. അത്രേ വേണ്ട, ഈ പള്ളി എനിക്ക് ആവശ്യമില്ല. അവനെ കഴുത്തുവെട്ടി കളയൂ. വീണ്ടും രാജകിങ്കന്മാർ പാഞ്ഞവനെ പിടികൂടി ശില്പിയെ കൊണ്ടുപോയി വെലിക്കല്ല മുടി മുറിച്ചിരുത്തി അവന്റെ കഴുത്തടി നിന്ന് മുടിയൊക്കെ ഒതുക്കെ നഗ്നമായ കഴുത്തിൽ വെട്ടിത്തിളങ്ങുന്ന വാൾ. അയ്യോ, അരുത് അരുത്, കൊല്ലരുത് കൊല്ലരുത്. അവൻ വിചാരിച്ചാൽ ഇത് പൂർത്തിയാവും. അവനെ കൊണ്ട് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയൂ. പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പള്ളിമന്ദിരം ഈ രാജ്യത്ത് ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു സ്മാരകമായിരിക്കും. ഇത് പൂർത്തിയാക്കണം. അവൻ വിചാരിച്ചാൽ പൂർത്തിയാവും. വിചാരിച്ചാൽ പൂർത്തിയാകും. അവൻ പറയുന്ന അവനെ കൊണ്ട് വിചാരിപ്പിക്കണമെന്നാണ്. അവനിപ്പോഴും ആ പാട്ടും പാടിയിരിക്കുകയാണ്. പ്രേമിക്കാനില്ലാത്തവൻ ഗർഭം അഭിവൃദ്ധിക്ക് ആകാംക്ഷയില്ലാത്തവൻ. പാടിപ്പാടി സമയം കളയുന്നു. തമ്പുരാട്ടിക്ക് ഉറക്കമില്ല. തോഴനെ കണ്ടില്ല, പള്ളിയും തീർന്നില്ല, ഓമറൂണറുന്നതുമില്ല, ഓമറൂണറുന്നതുമില്ല. വിളറി വെളുത്ത മുഖവുമായി വീണ്ടും തമ്പുരാട്ടി ശില്പിയുടെ മുമ്പിൽ വന്നു. ഓമറേ, നിങ്ങൾ ഏറ്റ ജോലി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. പ്രാർത്ഥനാ മണി മന്ദിരം വേഗം പൂർത്തിയാക്കാത്ത നിന്ന വിവേകം. നിത്യവുമെന്ന നീറ്റുന്നു ദുഷ്ട ബുദ്ധിയോടെ നീ നീട്ടുന്നു കാര്യം. ഓമറേ, സമർഖണ്ഡിൽ നിന്നും പുണ്യനാമമെന്നും പുകഴ്ത്തപ്പെടട്ടെ. ഈ പള്ളിമന്ദിരം പൂർത്തിയായാൽ ഞങ്ങളുടെ പേര് മാത്രമല്ല ഈ രാജ്യത്ത് അനശ്വരമാകാൻ പോകുന്നു. ഓമറേ, സമർഖണ്ഡിൽ നിൻ പുണ്യനാമമെന്നും പുകഴ്ത്തപ്പെടട്ടെ. ഒന്നു നീ കരിഞ്ഞിടണമെന്നിൽ പൊന്നും രത്നവും ഇനിയും നൽകാം. റാണിയുടെ കവിൾത്തട്ടിലൂടെ കണ്ണീരൊഴുകി. അവനെ കണുനീര് കാണാൻ നിൽക്കണോ? അവനെ കവിൾത്തട്ടിൽ പിന്നെ ഉറ്റുനോക്കി. ആ നോട്ടം കാണാൻ കരുത്തില്ലാതെ ബീബി തിരിയപ്പോയി ചെന്ന് സപ്രപഞ്ചത്തിൽ വീഴും. ഭർത്താവ് വരാൻ ഇനി അധികനാളില്ല. തമ്പുരാട്ടി, ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞുകൊണ്ട് കാര്യമൊന്നും നടക്കില്ല. അന്തപുര സ്ത്രീകൾ ഉപദേശിക്കുന്നു, അവനെ കൊണ്ട് തന്നെ നമുക്കിത് പൂർത്തിയാക്കുന്നു. കാര്യങ്ങളൊക്കെ സമ്മാനമൊക്കെ പ്രതിഫലമൊക്കെ അദ്ദേഹം വന്നിട്ടല്ലേ. തമ്പുരാട്ടി,
അവനെ പ്രലോഭിപ്പിച്ച് നമുക്ക് കരി നേടണം. ഒന്ന് ആടിക്കുഴഞ്ഞൊക്കെ സംസാരിച്ചു നോക്ക്. സാധാരണ ഇന്ന് വിളിക്കുന്ന പോലെ ഓമർ എന്ന് ഗൗരവത്തിൽ വിളിക്കരുത്. ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലേ? അങ്ങനെയൊക്കെ സംസാരിച്ചു നോക്ക്. നിശ്ചയമായിട്ടും അവരെ പണി പൂർത്തിയാക്കും. ചെല്ല തമ്പുരാട്ടി. ശരിയാണ്, അതൊരു ബുദ്ധിയാണ്. അതാണ് പിന്നെയും ശില്പിയുടെ മുമ്പിൽ വന്നു. ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലല്ലേ? പൊന്നുതമ്പുരാട്ടി എങ്ങനെ പറയരുത്. അടിയന്റെ മനസ്സിൽ പരിശുദ്ധ പ്രേമം, പിന്നെ പരിശുദ്ധ പ്രേമം. നിങ്ങൾ കള്ളനാണ്. എനിക്ക് വേണ്ടി, മറ്റാർക്കും വേണ്ടിയല്ലോ, എനിക്ക് വേണ്ടി ഈ പള്ളി ഒന്ന് പൂർത്തിയാക്കി തരൂ. പ്രേമ ചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. പ്രേമ ചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. പൊന്നുതമ്പുരാട്ടി എന്റെ കുറ്റമല്ല, കണ്ടില്ലേ? 1500 എണ്ണം വെറുതെ നിൽക്കുന്ന തൊഴിലാളികൾ. ഏയ് കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ കെട്ടുക വേഗം. കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ കെട്ടുക വേഗം. തമ്പുരാട്ടി പരിസരമെല്ലാം മറന്ന് ആ പണിയിൽ ലയിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് അവൻ തമ്പുരാട്ടിയുടെ കവിൾത്തട്ടി നോക്കി പിന്നെയും പറഞ്ഞു. ഭദ്രേ നിൻ മുഖത്ത് എൻ മുഖബന്ധിൻ മുദ്ര ചാർത്തും മുഹൂർത്തം വരേക്കും. രംഗമൊക്കെ ഒരുങ്ങി എന്നാലും ഒന്നുകില്ല അണുപോലും ഇപ്പള്ളി. തമ്പുരാട്ടി കാര്യമൊക്കെ കാര്യം തന്നെ. ആ കവിൾത്തട്ടിൽ എന്റെ പ്രേമത്തിന്റെ മുദ്ര ചാർത്തുന്ന മുഹൂർത്തം വരെ രംഗമൊക്കെ ഒരുങ്ങി എന്നാലും ഒന്നുകില്ല അണുപോലും ഇപ്പള്ളി. റാണി ബീബി ഖണ്ഡു പിന്നെ നിന്നില്ല. അവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്, ഇവരൊന്നും പൂർത്തിയാക്കില്ല. അവൾ പിന്നെയും സപ്രപഞ്ചത്തിൽ വീണ് കരയുന്നു. അന്തപുര സ്ത്രീകൾ ചുറ്റും കൂടി. ബീബി ഖണ്ഡു തമ്പുരാട്ടി, കണ്ണുനീര് കൊണ്ട് നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. അദ്ദേഹം വരാൻ ഇനി വളരെ കുറച്ച് ആഴ്ചകളേ ഉള്ളൂ. അതിനു മുമ്പ് നമുക്കിത് പൂർത്തിയാക്കിക്കണം. അവനോട് സംസാരിച്ചു നോക്ക്. സംസാരിച്ചല്ലോ, നിങ്ങൾ പറയുന്ന പോലെയല്ലേ ഞാൻ സംസാരിച്ചത്. പോരാ തമ്പുരാട്ടി, ഇത്തിരി അണിഞ്ഞൊരുക്കൊക്കെ ചെന്ന് ആടിക്കുഴഞ്ഞ് സംസാരിച്ചു നോക്ക്. ആ സ്ത്രീകൾ അവളെ അണിയിക്കുന്നു. ഒരു റാണിക്ക് അണിയാവുന്ന സൗഭാഗ്യങ്ങളെല്ലാം അണിയിച്ച് അവളെ മുമ്പോട്ട് നയിക്കുന്നു. ശില്പി, ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലല്ലേ? തമ്പുരാട്ടി അങ്ങനെ പറയരുത്. അടിയന്റെ മനസ്സിൽ, നിങ്ങൾ വെറുതെ പറയല്ലേ മനസ്സിലെന്ന്? നിങ്ങൾ അത് തെളിയിച്ചിട്ടില്ല. എന്നോട് ഇഷ്ടമുണ്ടെന്ന കാര്യം തെളിയിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഇതൊന്ന് പൂർത്തിയാക്കി തരൂ. എന്താ നിങ്ങൾക്ക് ആവശ്യം? പൊന്നും പണ്ടവും രത്നവും രാജ ഭണ്ഡാരം പോലും തന്നേക്കാം. ശില്പി മുഖ്യ പദവിയിൽ കാന്ത കൽപ്പിച്ചിടുമെന്നറിഞ്ഞാലും എന്റെ ഭർത്താവ് വരുമ്പോ നിങ്ങളെ ഈ രാജ്യത്തെ ശില്പി മുഖ്യനായി ഞാൻ വാഴിക്കാം. പൊന്ന തമ്പുരാട്ടി, എനിക്ക് യാതൊന്നും വേണ്ട. പൊന്നും പണ്ടവും രത്നവും രാജ ഭണ്ഡാരം പോലും തന്നാൽ വേണ്ട. ശില്പി മുഖ്യ പദവിയും വേണ്ട. ശില്പി മുഖ്യ പദവിയും വേണ്ട. ബീബിതൻ കവിൾക്കുമ്പിലേക്ക് എന്റെ ജീവിത സ്വപ്നം എത്തി നോക്കുന്നു. രക്ഷയില്ല. ഇവൻ വിശ്വാമിത്രനേക്കാൾ ഭയങ്കരൻ. വിശ്വാമിത്രന് തപസ്സിളക്കാൻ മേലേക്ക് കഴിഞ്ഞു. ഇവൻ വിശ്വാമിത്രനേക്കാൾ ഭയങ്കരൻ. റാണി ബീബി ഖണ്ഡു ആടിക്കൊഴിഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടും അവൻ ആദ്യം പറഞ്ഞെടുത്ത് അവിടെ തന്നെ നിൽക്കുന്നു. നെല്ലട മാറ്റമില്ല. വേണ്ട, എനിക്ക് പള്ളി മന്ദിരം ആവശ്യമില്ല. റാണി തീരുമാനിച്ചു. അതങ്ങനെ താറുമാറായി കിടക്കട്ടെ. അദ്ദേഹം ഒന്ന് കാണട്ടെ. അതിന്റെ സമ്മാനം ഒന്നും മേടിച്ചു കെട്ടട്ടെ. എനിക്ക് പള്ളി മന്ദിരം ആവശ്യമില്ല. ഇവിടെ കിടക്കട്ടെ. ചന്തയിൽ നിന്ന് പോവും ജനങ്ങൾ മന്ത്രിക്കുന്നത് കേൾക്കായി ദേവം. എന്തോ നിർമ്മാണമാണ് ഇത്. മാസം മന്ദിരന്തുളമായി തുടങ്ങി. ഏതവനാടാ ഈ പള്ളി പണിയുന്നത്? 10-12 മാസം കൊണ്ട് അങ്ങ് പണി തന്നെ പണി തന്നെ. ഇത് പൂർത്തിയാവത്തില്ലടാ. ഏതവനാടാ ഇതിന്റെ ശില്പി? ഏയ്, ഇത് ശില്പിയുടെ കുറ്റമല്ലെന്നേ. ഈ പള്ളി മന്ദിരത്തിനുള്ളില് ഒരു ഗുഹാമാർഗം പണിയുന്നുണ്ട്. അതെ, 200 മൈൽ ദൂരെ കിടക്കുന്ന ടാഷ്കൻഡ് പട്ടണം വരെ പോകുന്ന ഒരു ഗുഹാമാർഗം പണിഞ്ഞോണ്ടിരിക്കുന്നു. അതിന്റെ പണി നടക്കുക. അതല്ലേ മുകളിലോട്ടുള്ള പണി കാണാത്തത്. കുഞ്ഞുങ്ങളെ, അതൊന്നും അല്ല കാര്യം. ഈ പള്ളി പൂർത്തിയായാല് ഒരു പള്ളി തന്നെ ആയിരിക്കും. പിന്നെ പള്ളി പൂർത്തിയായ പള്ളിക്കൂടെ വായിക്കൂ. അതല്ലടാ കൊച്ചുങ്ങളെ, ഇതിന്റെ മുകളിൽ കയറുന്ന് ഈ ചൊവ്വ് നോക്കിയാൽ തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കം കാണാം, അതീനവും കാണാം. തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കം കാണാം, അതീനവും കാണാം. ജനങ്ങൾ അവരവരുടെ സരസ്വതി വിലാസം അനുസരിച്ച് പള്ളി പൂർത്തിയാവത്തിന്റെ കാരണം കണ്ടുപിടിക്കുകയാണ്. ബീബി ഖണ്ഡു സപ്രപഞ്ചത്തിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുനീർ തുടച്ചു. അവൾ ആലോചിച്ചു.
ശില്പി എന്താണ് ആവശ്യപ്പെടുന്നത്? ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും ഈ രാജ്യത്തിന് അത്ഭുതമായി ശേഷിക്കാൻ പോകുന്ന ഈ ദേവാലയം പൂർത്തിയാക്കുന്നതിന് അവൻ ആവശ്യപ്പെടുന്ന പ്രതിഫലം എന്താണ്? പൊന്നും പണ്ടവും രത്നവും രാജഭണ്ഡാരവും ശില്പി മുഖ്യ പദവി പോലും അവന് വേണ്ട. അവൻ ആവശ്യപ്പെടുന്നത് ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം എന്റെ നശിച്ച ജീവിതത്തിൽ നിന്ന്, ഒരു നശിച്ച നിമിഷം. ആ നിമിഷം ഞാൻ അവന് വലിച്ചെറിഞ്ഞു കൊടുത്താൽ അടുത്ത നിമിഷം പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാവും. ഇല്ലെങ്കിൽ എല്ലാം താറുമാറായി കിടക്കും. അയ്യോ, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഭർത്താവ് വന്നത് കണ്ടാൽ താറുമാറായി കിടക്കുന്ന പള്ളിമന്ദിരത്തിന്റെ ഓരോ കല്ലിനും ആയിരം ആയിരം കഥ പറയാനുണ്ടാവും. ഇല്ലാത്ത കഥകൾ. എന്റെ ജീവിതം അവസാനിക്കും. എന്റെ ദാമ്പത്യം അതോടെ തകരും. എനിക്ക് പള്ളിമന്ദിരം പൂർത്തിയാക്കണം. ഒരൊറ്റ നിമിഷം അവന് ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കും. ആ നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതും. അത്ര തന്നെ. ആരവിടെ ഉത്തരവ്? നിങ്ങൾ ചെന്ന് ആ ശില്പിയോട് പറയൂ. എന്താ തമ്പുരാട്ടി? ആ ശില്പിയോട് പറയൂ, ഓമറോട് പറയൂ. എന്താ തമ്പുരാട്ടി? അയാൾ ഇവിടെ. വേണ്ട വേണ്ട, നിങ്ങൾ പിശാചിക്കൾ. ഞങ്ങൾ പിശാചിക്കളുമായോ? ആരവിടെ ഉത്തരവ്? കിങ്കരന്മാർ ഓടി വന്നു. എന്താ തമ്പുരാട്ടി? ചെന്ന് പറഞ്ഞില്ലേ? തമ്പുരാട്ടി ഒന്നും കൽപ്പിച്ചില്ല. ചെന്ന് പറയൂ, ശില്പിയോട് പറയൂ. അയാൾ ഇവിടെ ഈ പള്ളിയറയിൽ. വേണ്ട വേണ്ട, പോലെ നിങ്ങൾ പിശാചിക്കൾ. തമ്പുരാട്ടി ഉന്മാദാവസ്ഥയിലാണ്. ആരവിടെ? കിങ്കരന്മാർ പിന്നെ ഓടിയെത്തി. ഉത്തരവ്? പറഞ്ഞില്ലേ ശില്പിയോട്? ഇത് പറഞ്ഞില്ലേ? തമ്പുരാട്ടി ഒന്നും കൽപ്പിച്ചില്ല. ഓമർ ഇവിടെ ഈ പള്ളിയറയിൽ വന്നെത്തിക്കൊള്ളാൻ പറയൂ. അവർ ചെന്ന് വാതിലിൽ മുട്ടി. ശില്പി ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. റാണി ബീബിഖാനുവിന്റെ ചിത്രം വരച്ച് കണ്ടു സുഖിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ ചിത്രം എടുത്ത് തിരിച്ചു പിടിച്ചു. വന്ന് വാതിൽ തുറന്നു. എന്താ കൽപ്പന? റാണി ബീബിഖാനുവും കൽപ്പന അയക്കുന്നു, ഓമർ ഉടനെ പള്ളിയറയിൽ എത്തിക്കൊള്ളാൻ. കാമബാണം പോലെ കൊട്ടാരത്തിൽ, കാമബാണം പോലെ ശില്പിയ കൊട്ടാരത്തിൽ. പാഞ്ഞു ചെന്ന മനുഷ്യൻ രണ്ടാമത്തെ നിലയിൽ എത്തിയപ്പോൾ ഒന്നറച്ചു. കഴുത്ത്, കഴുത്തിന് വല്ല കുഴപ്പം പറ്റുമോ? വരുന്ന വരട്ടെ. മുമ്പോട്ട് നീങ്ങി. കമൻ കടുംതോടി കൊട്ടുന്ന നെഞ്ഞുമായി കാൽമന്ദം വച്ചു നടന്നു താനെ. അന്യായമെന്നാണ് തിണ്ടിയിട്ടില്ലാത്തേറി. അവൻ അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. റാണി ബീബിഖന്നും വാതിപ്പടി നിൽക്കുകയാണ്. കവിൾ തട്ടുമറയും പൊക്കി പുത്തൻ പ്രതിമാശില്പം പോലെ. ആ ശില്പിക്ക് എങ്ങനെ തോന്നി? വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന പ്രതിമ പോലെ നിൽക്കുന്നു തമ്പുരാട്ടി. പ്രതിമാശില്പം പോലെ നിൽക്കുന്നു ഖന്നും ബീബി. ഓമറിൻ ചുണ്ടേൽക്കുവാൻ പുൽക്കവിൾ തടം കാട്ടി അങ്ങനെ കണ്ണും പൂട്ടി. ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം. ആ നശിച്ച നിമിഷം കഴിഞ്ഞു. നിശ്ചയമക്കാഴ്ച കണ്ടു നിന്ന നക്ഷത്രം പൊട്ടി കരഞ്ഞിരിക്കും. ചുംബന ബലി കഴിഞ്ഞു. ചുംബനം കഴിഞ്ഞു നല്ല കവി പാടിയത്. ചുംബന ബലി കഴിഞ്ഞു. ഓമലാൾ നടകൊണ്ടാൾ ചിന്തയിൽ പതിക്കാനുള്ള പള്ളിയുമായി. അടുത്ത നിമിഷം അവിടെ ചിന്താമണ്ഡലത്തിൽ ഓടിയെത്തത് ആ പള്ളിമന്ദിരത്തിന്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിമിഷം അവൾ ജീവിച്ചിരുന്നില്ല എന്നർത്ഥം. ഒരു പുനർജന്മമാണ്. തിരികെ പോകുമ്പോ ആ കണ്ണാടിയിൽ അവളെ നോക്കിപ്പോയി. കവിളിൽ എന്താ? എന്റെ കവിളിൽ എന്താ ഒരു അടയാളം? ചോര ചത്ത് കിടക്കുന്ന പോലെ ഒരു പാടെന്റെ കവിളിൽ. അവളത് വായിക്കാൻ ശ്രമിക്കുന്നു. കനകാംഗുലികളാൽ കഠിനം മർദ്ദിച്ചിട്ടും പരിനീരിനാൽ അലം കഴുകി തുടച്ചിട്ടും കളങ്കമായും നീല കരഞ്ഞു രാജാങ്കന. കളങ്കമായും നീല കരഞ്ഞു രാജാങ്കന. തലചുറ്റി തലചുറ്റി അവൾ ചെന്ന് ആ കട്ടിലിൽ വീണുപോയി. അന്തപുര സ്ത്രീകൾ ചുറ്റും കൂടി.
പൊന്നുതമ്പുരാട്ടി ചതിച്ചല്ലോ. എന്താ ഈ കവളിക്കാണെന്ന് അടയാളം? ഇനി പള്ളി മതിരി വരെ സ്വർഗം തന്നെ കിട്ടിയാലതാ ഭർത്താവ് വരുമ്പോൾ പൊന്നുതമ്പുരാട്ടി. തമ്പുരാട്ടി അത് കേൾക്കുന്നില്ല, അവൾക്ക് ബോധമില്ല. എന്തൊരു ഉജ്വല വീരചുംബനം, എന്തൊരാത്മേയ കുംഭനം, എന്തൊരു ഉൾക്കടരാഗ വൈദ്യുതി, എന്തു വൈകാരികാഹുതി. പെട്ടെന്ന് ആ സ്ത്രീകൾ തമ്പുരാട്ടിയുടെ കവിൾത്തടം മറച്ചു, അന്തപ്പുരത്തിന്റെ വാതിലുകൾ ബന്ധിച്ചു. ഒരു വല്ലാത്ത നിശബ്ദത, ശ്വാസം മുട്ടിക്കുന്ന മൂകത അന്തപ്പുരത്തെ വലയം ചെന്ന് നിൽക്കുന്നു. പൊട്ടിച്ചിരികളില്ല, വീണാവാദനമില്ല, സംഗീതമില്ല. നമുക്ക് അങ്ങോട്ട് പോയി കളയാം. ആ പള്ളിമന്ദിരം പണി നിർത്ത്. ശില്പി വാക്കുപാലിച്ചെന്നറിയണമല്ലോ. ഓമർ ഞാൻ ഓടി നടക്കുന്നു, ഉത്സാഹത്തോടെ ഓടി നടന്ന് എല്ലാറ്റും നിർദ്ദേശം കൊടുക്കുന്നു. ലോകത്തുള്ള ഉത്സാഹമെല്ലാം അവിടെ ഓടിയെത്തിയിരിക്കുന്നു. ഓമർ വിളിച്ചു പറയുന്നു, കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ കേട്ടുക വേഗം, കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ കേട്ടുക വേഗം. ആ മതി മതി, അവിടെ നിർത്ത്, ഇങ്ങ് തരൂ ആ ബ്രഷൊക്കെ ഇങ്ങ് തരൂ. ഓമർ ഓടിച്ചെന്ന് ബ്രഷ് പിടിച്ചു മേടിച്ചു. അവസാനത്തെ മെനുക്കണിയിൽ ഏർപ്പെടുന്നു. ചന്ദ്രക്കരയും നക്ഷത്രവും അയാൾ തന്നെ പെയിന്റ് തോറും. പെയിന്റ് ചെയ്ത് തീർത്തു. ബ്രഷ് വലിച്ചെറിഞ്ഞിട്ട് അയാൾ പറയുന്നു, ഓമർ ആരംഭിച്ച പള്ളിമന്ദിരത്തിന് പണി പൂർത്തിയായിരിക്കുന്നു. ഇതിനെ ചുറ്റി നിൽക്കുന്ന ഈ മറകളെല്ലാം അഴിച്ചു താഴ്ത്തിട്ടോളൂ. മറകളെല്ലാം അഴിഞ്ഞ് കാറ്റിൽ പാറിപ്പാറി പോകുന്നു. ഇതവരുടെ സ്വർഗീയ സൗധം. നീലാകാശത്തിൽ വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത മനോഹരമായൊരു കവിതയുടെ ഉദാത്തമായ പ്രതിരൂപം ഉയർന്നു വന്നിരിക്കുന്നു. ഈ അത്ഭുത സൗധം കാണാൻ ലോകത്തെമ്പാടുമുള്ള സൗന്ദര്യ ആരാധകന്മാർ സമർഖണ്ഡിലേക്ക് പ്രവഹിക്കുന്നു. പക്ഷേ ഒരാൾ മാത്രം പുറത്തു വന്നില്ല, ബീബിക്കന്നും മാത്രം പുറത്തു വന്നില്ല. ദിവസവും വന്ന് എന്തായി എന്തായി എന്ന് അന്വേഷിച്ചുകൊണ്ട് തമ്പുരാട്ടി പള്ളിമന്ദിരം പൂർത്തിയായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ആ പള്ളിമന്ദിരത്തിന്റെ നിഴലിൽ നിന്ന് കൊട്ടാരക്കെട്ടിന്റെ പടിക്കൽ പാട് കടന്നിട്ടും റാണി ബീബിക്കന്നും പുറത്തേക്ക് വന്നില്ല. എന്തു സംഭവിച്ചോ? മരിച്ചുപോയോ? ജീവിച്ചിരുന്നെങ്കിൽ എഴഞ്ഞെങ്കിലും വരുമായിരുന്നു. എങ്ങനെ അറിയാനാണ്? അന്തപുരത്തിൽ രഹസ്യമല്ലേ? അങ്ങാടിയിൽ പാട്ടായി തുടങ്ങിയിരിക്കുന്നു. നാല് നാൾ കിടന്നു പെണ്ണ് നീരിറക്കിടാതെ, കൊലവും കഴിഞ്ഞു പോയി തോറു കണ്ടിടാതെ. നാല് നാൾ കിടന്നു പെണ്ണ് നീരിറക്കിടാതെ, കൊലവും കരിഞ്ഞു പോയി ചോറു കണ്ടിടാതെ, ചോറു കണ്ടിടാതെ. ആഹാരം വേണ്ട, ആഭരണങ്ങൾ വേണ്ട, കാച്ചിയുടുത്തില്ല തുർമ കണ്ടതില്ല, കാച്ചിയ പൊന്നരഞ്ഞാണ് നീക്കി വച്ചു ബീബി, കാച്ചിയ പൊന്നരഞ്ഞാണ് നീക്കി വച്ചു ബീബി, കാച്ചിയ പൊന്നരഞ്ഞാണ് നീക്കി വച്ചു ബീബി. കയ്യിലൊരു കണ്ണാടിയുമായി ആ സപ്രപഞ്ചത്തിൽ കൊടുങ്ങൈ കുത്തി കിടക്കുന്ന തമ്പുരാട്ടി. കവിളി വീണുപോയ പാട്, കവിളിലല്ല തന്റെ ജീവിതത്തിൽ വീണുപോയ കറുത്ത പുള്ളി കണ്ണുനീരുകൊണ്ട് പശ്ചാത്താപബോധത്തിന്റെ അശ്രുധാരയാൽ പവിത്രമാക്കിക്കൊണ്ട്. നാലുനാൾ കിടന്നു പെണ്ണ് നീരിറക്കിടാതെ, കൊലവും കരിഞ്ഞു പോയി ചോറു കണ്ടിടാതെ, ചോറു കണ്ടിടാതെ. ഒരു ദിവസം അവൾ ആ കണ്ണാടി വലിച്ചു ഏറെ കൊടുക്കും. അത് ഭിത്തിയിലടിച്ച് പൊട്ടിച്ചത് പളുങ്കുമണി പോലെ താഴെ വീണു. ബീബിഖൻ എഴുന്നേറ്റ് ഓടുന്നു. അയ്യോ പെണ്ണുതമ്പുരാട്ടി! അന്തപുര സ്ത്രീകൾ പിന്നാലെ. അവിവേകമൊന്നും കാണിക്കരുത്. അവൾ ചെന്ന് വാതിൽ തുറന്നു. തമ്പുരാട്ടി നിങ്ങൾ കേൾക്കുന്നില്ലേ? ദൂരെ ഒരാരവം കേൾക്കുന്നില്ലേ? എന്റെ ഭർത്താവിന്റെ തിരിച്ചു വരവാണ്. എന്റെ ഭർത്താവ് തിരിച്ചു വരുന്ന ദിവസം ഇന്നാണ്. ഒരു വർഷം നികേണ്ട ദിവസം ഇന്നാണ്. കണ്ടില്ലേ ആ കുന്നുകൾക്കപ്പുറത്ത് പൊടി വന്നുന്നത്? എന്റെ ഭർത്താവിന്റെ തിരിച്ചു വരവ്. തിമൂർ മന്നൻ അനുചരന്മാരുമായി പാഞ്ഞു വരുന്നു. കുന്നിന്റെ മുകളിൽ കുതിരപ്പെട്ടാളം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വെള്ള കുതിരപ്പുറത്ത് തലേക്കെട്ടം കണ്ടിരിക്കുന്നു തിമൂർ മന്നൻ. അദ്ദേഹം പെട്ടെന്ന് കൈ ഉയർത്തി, നിൽക്കൻ നിൽക്കൻ നിൽക്കൻ. സമർഖണ്ഡിന്റെ ഹൃദയഭാഗത്ത് ഒരു പള്ളിമന്ദിരം ഉയർന്നിരിക്കുന്നു. എന്നോട് ചോദിക്കാതെ ആരാണ് ഈ പള്ളിമന്ദിരം ഇവിടെ പടുത്തുയർത്തിയത്? മറ്റാർക്കും അതിനനുവാദമില്ല. അവളായിരിക്കും
റാണി ബി ബി ഖന്നു എനിക്ക് വേണ്ടി പണിയിച്ചായിരിക്കാം എന്നെ അറിയിക്കാതെ. ശരി, പിന്നെ അദ്ദേഹം ഇറങ്ങി നടന്നാണ് വന്നത്. വന്ന് പള്ളി മന്ദിരത്തിന്റെ ഭിത്തിയിൽ കൈവച്ചു. ഹായ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ആദ്യം എനിക്ക് തോന്നി സ്വപ്നമോ മായയോ എന്തൊക്കെയാണെന്ന്. അകത്ത് അന്തപ്പുര അങ്ങനെ റാണി ബി ബി ഖന്നുവിനെ അണിയിക്കുന്നു. തമ്പുരാട്ടി ചെല്ല്. അർത്ഥവൃത്താകൃതിയിൽ ആ സ്ത്രീകൾ അവളെ അനുഗമിക്കുന്നു. മരുവിൽ നിന്നിറപ്പകിട്ടാർ നാരിമാരർത്ഥവൃത്തത്തിൽ നിന്നി മോഹന താരക കല്ലും ബീബി യമീറിന്റെ മുന്നിൽ ാട്ടി കവിൾത്തടം മറച്ചു പിടിച്ചോളൂ. സാരിത്തും കൊണ്ട് കവിൾത്തടം മറച്ചു പിടിച്ചു. അവൾ ഭർത്താവിന്റെ മുമ്പിലെത്തി. ഒരു വർഷത്തിന് ശേഷം ഭർത്താവിന്റെ കണ്ണിൽ വെച്ചു നോക്കി. ഒരു കയ്യെ പള്ളി മന്ദിരത്തെ ചൂണ്ടി കട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, പ്രാണനായക സ്വീകരിച്ചാലും ഈ വിരഹിണിതൻ ഉപഹാരം അള്ളാവിൻ തിരുനാമത്തിൽ ഞാൻ ഈ പള്ളി നിർമ്മിച്ചത് അങ്ങേക്കു വേണ്ടി അങ്ങേക്കു വേണ്ടി. തിമൂറിന്റെ കണ്ണു നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി ആനന്ദ ബാഷ്പം തുളുമ്പി. ആ സ്വീകരണം അങ്ങനെ കഴിഞ്ഞു. അപകടമൊന്നും ഉണ്ടായില്ല. അന്ന് രാത്രി അവശേഷിക്കുന്ന മധുവിത്വ രാത്രി ആഘോഷിക്കുവാൻ, തന്റെ ജീവിതത്തിലെ എട്ടാമത്തെ രാത്രി ആഘോഷിക്കുവാൻ ആ പള്ളിക്ക് ഉള്ളിൽ തന്നെ പള്ളിയറയ്ക്കുള്ളിൽ പച്ചപ്പട്ട് വിരിച്ച സപ്രപഞ്ചത്തിൽ റാണി ബി ബി ഖന്നുവും അണിഞ്ഞിറങ്ങി കാത്തിരിക്കുന്നു. അദ്ദേഹം വരുന്നുണ്ട്. വരികയാണ് രാത്രി, വരദമായ രാത്രി, വളരെ നാളുകൾക്കു ശേഷം ആ വസന്ത രാത്രി, കഥ പറഞ്ഞു കിളികരഞ്ഞ രാത്രി, തരിവളകൾ പോലുമെന്ന് കഥ പറഞ്ഞ രാത്രി, വരികയാണ് രാത്രി, നൊണ്ടി നൊണ്ടിയ സിംഹം വരുന്നു. മുടന്തനായ തിമൂർ ടൈമൂർ ദിലൈം വരുന്നുണ്ട്. നൊന്തിടുന്നിതാ സത്യുതൻ ചിത്തം. അദ്ദേഹം വന്ന് അകത്ത് കയറി വാതിലടച്ചു. ബീബി കിടക്കുന്നിരുന്നേറ്റു. അദ്ദേഹം അടുത്തു ചെന്നു അവിടെ കരം ഗ്രഹിച്ചു. ബീബി, എന്തിനാ കരയുന്നത്? ഞാൻ തിരികെ വന്നല്ലോ. ദേഹത്തൊരു പോറൽ പോലും വെൽക്കാതെ ഞാൻ മടങ്ങിയെത്തിയിരിക്കുന്നു. നീ ഭാഗ്യവതിയാണ്. ആ, നിനക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്തിനാ കൊണ്ടുവരുന്നത്? നീ തന്നെ രത്നമല്ലേ? രത്നങ്ങളുടെ സമാഹാരമല്ലേ? നിന്റെ കണ്ണിൽ ഇന്ദ്രനീല കല്ലുകളുണ്ട്. നിന്റെ ചുണ്ടിൽ പവിഴങ്ങളാണ്. നിന്റെ കവിൾത്തട്ടിൽ പത്മരാഗമാണ്. എങ്കിലും ഒരു ചെറിയ മാല, ഒരു രത്നമാല നിനക്ക് വേണ്ടിയും കരുതിയിട്ടുണ്ട്. അദ്ദേഹം ഒളിച്ചു പിടിച്ചിരുന്ന മാല എടുത്ത് നിവർത്തി. ആ മുറിക്കുള്ളിൽ വല്ലാത്തൊരു പ്രഭാവലയോളം വെട്ടി. ആ മാല കഴുത്തിൽ വീണപ്പോൾ അവളൊരു അപ്സരസ്സായി മാറി. തന്റെ ഭാര്യയുടെ അലൗകികമായ ആകാര സൗകുമാര്യത്തിൽ അഭിമാന പുളകുന്ന രാജാവ് അവളെ രണ്ടു കൈകൊണ്ടും വാരിത്തഴുകി സപ്രപഞ്ചത്തിൽ കൊണ്ടിരുത്തി. ഒരു വർഷത്തിന് ശേഷം തന്റെ ഭാര്യയുടെ കവിൾത്തിട്ട് കിടക്കുന്ന ആ സാരിത്തുമ്പ് പ്രേമതരളിതനായ ഭർത്താവ് തന്റെ കരാങ്കുലികളാൽ മെല്ലെ ഒന്ന് നീക്കി. എന്താണ് നിന്റെ കവിൾത്തട്ടിൽ ഈ അടയാളം? നിന്റെ കവിളക്കാരനെ പാട് പായൂ. അവൾക്ക് ബോധമില്ലാതെയായി. തളർന്നവൾ ഭർത്താവിന്റെ കൈത്തണ്ടിൽ വീണുപോയി. തളർന്നു കിടക്കുന്ന താമര തണ്ട് പോലെ തന്റെ കൈത്തണ്ടി വീണ് കിടക്കുന്ന ഭാര്യയുടെ ശരീരം ആ മനുഷ്യൻ ഉയർത്തിപ്പിടിച്ചു. സ്വപ്നത്തിൽ എന്ന പോലെ, ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സംഭവിച്ചതെല്ലാം എല്ലാം എല്ലാം അവൾ വിസ്തരിച്ചു പറയുന്നു. കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ സംഭവിച്ചതെല്ലാം വിസ്തരിച്ചു പറയുന്നു. എല്ലാം കേട്ടിരുന്ന തിമൂർ മന്നൻ അവളെ താങ്ങരുത്ത കേട്ടിൽ നിന്ന് കോളിലേക്ക് ഒരു ഏർ കൊടുത്തു. പള്ളിയുടെ മുറ്റത്ത് മലവെള്ളം പോലെ പട്ടാളം. വെട്ടിത്തിളങ്ങുന്ന വാളുമായി കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ തിമൂർ മന്നൻ ഒരു സംഹാരമൂർത്തിയെ പോലെ നിൽക്കുന്നു. ഈ പള്ളി മന്ദിരം പണിഞ്ഞവൻ ഓമർ
ഇവിടെ വരാൻ പറയും, വന്ന് രാജസമ്മാനം വാങ്ങാൻ പറയും. ചെല്ലേ. ഉത്തരവ്. അവർ ചെന്ന് വാതിൽ തട്ടി. അപ്പോഴും ശില്പി ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. ബീബിക്കണ്ണു മറ്റു ചിത്രം വരച്ച് കണ്ട് ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. വാതിൽ ആരോ പിന്നെയും തട്ടുന്നു. എഴുന്നേറ്റ് ഇന്ന് വാതിൽ തുറന്നു. എന്താ കൽപ്പന? നിങ്ങളല്ലേ ഓമർ? അതെ. ഈ പള്ളിമുന്തിരി പണിഞ്ഞത് ഞാൻ തന്നെ. വേഗം അങ്ങോട്ട് ഇറങ്ങണം. രാജാവിന്റെ കൽപ്പന, ചെന്ന് രാജസമ്മാനം വാങ്ങിക്കൊണ്ട് പോരും. അല്ലാ, ജീവിതത്തിൽ എനിക്ക് അതുപോലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ തൃക്കൈ കൊണ്ട് എനിക്ക് ഒരു സമ്മാനം വാങ്ങണം. നിങ്ങൾ പോയിക്കോളൂ, ഉടനെ വന്നേക്കാം. ഈ വേഷം ഒന്ന് മാറിക്കോട്ടെ. തമ്പുരാന്റെ മുമ്പിൽ വരുന്നല്ലേ. അകത്ത് കയറി മഞ്ഞപ്പട്ട് കുപ്പായം ഇട്ടു, കൊച്ചു തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു, ശിഷ്യന്റെ കൈക്ക് പിടിച്ചു, നേരെ രാജസന്നിധിയിലേക്ക്. വെട്ടിത്തിളങ്ങുന്ന വാളുമായി മട്ടുപ്പാവൽ ഇങ്ങനെ അലറിക്കൊണ്ടുലാത്തുന്ന മനുഷ്യൻ തിമൂർമന്റെ മുമ്പിൽ ഒരു ശിഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ആരാ നീ? അടിയൻ ഓമറിന്റെ ശിഷ്യൻ. ശിഷ്യൻ? എവിടെയാ നിന്റെ ഗുരുനാഥൻ? തമ്പുരാനെ ക്ഷമിക്കണം, അടിയനും ഗുരുനാഥനും ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇതേ നാലാമത്തെ പടി വരെ ഗുരുനാഥൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നാലാമത്തെ പടി വന്നപ്പോ എന്നെ ഗുരുനാഥനെ കണ്ടില്ല, എങ്ങോട്ട് പോയെന്ന് മനസ്സിലായില്ല. ചിറക് വെച്ച് മറന്ന് ഉയർന്നു പോയെന്നാണ് തോന്നുന്നു. ആ വാളൊന്ന് ചലിച്ചു, ഒരു തല ദൂരെ പോയി വീണു, ഒരു കബന്ധം കിടന്ന് വിളയ്ക്കുന്നു, ഒരു കുടം ചോര ഒഴുകി. ഓമർ രക്ഷപ്പെട്ടിരിക്കുന്നു, വിളിക്കൂ, പിടിച്ചുകൊണ്ടുവരൂ. രാജ്യവാസകലും പട്ടാളം, എവിടെയും പട്ടാളം. ഇനി അന്വേഷിക്കാൻ ഇടമില്ല. എങ്ങ് പോയി ദാ ശില്പി? കഥ പറഞ്ഞുകൊണ്ടിരുന്ന മൂപ്പല് എന്നോടൊരു ചോദ്യം, എങ്ങ് പോയി ദാ ശില്പി? ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എങ്ങ് പോയി ദാ ശില്പി? മൂപ്പല് പറഞ്ഞു, അല്ലാഹു അലം, എല്ലാം ഈശ്വരന് മാത്രം അറിയാം. ഇങ്ങ് ഭൂമിയിലാരും അവനെ കണ്ടോരില്ല, ഇങ്ങ് ഭൂമിയിലാരും അവനെ കണ്ടോരില്ല. അല്ല, രാജാവിന്റെ മുമ്പിലേക്ക് വന്നല്ലോ, ശിഷ്യൻ പറഞ്ഞല്ലോ നാലാമത്തെ പടിവരും ഉണ്ടായിരുന്നു, എന്നിട്ട് എങ്ങോട്ട് പോയി? പറയാം. ആ കുംഭഗോപുരം കണ്ടോ? അതെന്തിനു വേണ്ടിയാണ് അത് പണിഞ്ഞത്? ചുംബന സ്മരണയ്ക്കായി തൻ പണി തീർത്തുള്ളോരാ കുംഭഗോപുരത്തിന്റെ കൽക്കരായ എവിടെയോ ഓമർ തൻ സ്വന്തം ഖബർ തീർത്തു വച്ചിരുന്നത്രേ. ആ മുറി പുകാനൊരും ഗൂഢമാർഗവും വേറെ. രാജാവിന്റെ മുമ്പിൽ ചെന്നാൽ കിട്ടാവുന്ന സമ്മാനം എന്താണെന്ന് അറിയാവുന്നവൻ അവന് വേണ്ടിയ പള്ളിക്ക് പള്ളിയുടെ ഹൃദയഭാഗത്ത് ഒരു ഖബർ തീർത്തു വച്ചിരുന്നു. ആ മുറി പുകാനൊരു ഗൂഢമാർഗവും വേറെ. ശിഷ്യനെയും വഞ്ചിച്ചിട്ടവൻ അകത്ത് കയറി അതിന്റെ വാതിൽ അവൻ തന്നെ വലിച്ചടഞ്ഞു. ഇപ്പള്ളി മേടയ്ക്കുള്ളിൽ ഒളിച്ചു കിടപ്പുണ്ട് ഇന്നുമാ പ്രണയാർത്ഥൻ, ഇന്നുമാ പ്രണയാർത്ഥൻ.